പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? 5 മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല. നെക്സ്റ്റ് ഇലക്ട്രോളിസിസ്. എന്താ ഇലക്ട്രോളിസിസ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പൗണ്ട് ഇൻ ടു കറസ്പോണ്ടിങ് അയോൺസ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. ദ സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പൗണ്ട് ഇൻ ടു കറസ്പോണ്ടിങ് അയോൺസ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രോളിസിസ് നടത്തുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലിൽ വെച്ചിട്ടാണ്. ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. എന്താ വിളിക്കുന്നത്? ഇലക്ട്രോലിറ്റിക് സെൽ. So electrolysis is carried out in a special type of cell known as electrolytic cell. It consists of two metal rods. One is connected to the positive terminal of the battery. It is known as anode. And another one is connected to the negative terminal of the battery. It is known as cathode. And the substance which is subjected to electrolysis is in its molten state or aqueous state is taken as electrolyte. This is the basic structure of what electrolytic cell. So simple. Electrolysis is the splitting up of a compound into corresponding ions by the passage of electricity. It is carried out in a special type of cell known as electrolytic cell. It consists of two metal rods. One is connected to the positive terminal of the battery. It is known as anode. And another one is connected to the negative terminal of the battery, which is known as cathode. ഏത് സബ്സ്റ്റൻസിനെയാണോ മക്കളെ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തേണ്ടത്, ആ സബ്സ്റ്റൻസിൻ്റെ അക്വസ് അല്ലെങ്കിൽ മോൾട്ടൺ സൊല്യൂഷനെ നമ്മൾ എന്തായിട്ടെടുക്കും, ഇതിനകത്തെടുക്കും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇനി നമുക്ക് ബേസിക്കലി രണ്ട് ഇലക്ട്രോളിസിസ് പഠിക്കണം. ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു വാക്ക് മാറിയാൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആൻസർ തെറ്റിപ്പോവും. അതുകൊണ്ട് വൃത്തിയായി കേട്ടിരുന്നു കൊള്ളുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പിന്നീട് ചോദിക്കാം. ഒന്നാമത്തെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. എന്തിൻ്റെ ഇലക്ട്രോളിസിസ്? മോൾട്ടൺ NaCl-ന്റെ ഇലക്ട്രോളിസിസ്. മോൾട്ടൺ NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ്. When electricity is passes through this, we know that this NaCl is stabilized due to the electrostatic forces of attraction between Na+ and Cl- ion. ശരിയല്ലേ മക്കളെ? Na+ ioninteyum
സി എൽ മൈനസ് അയോണുകളും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വഴിയാണ് ഏത് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുള്ളത്? എൻ എ സി എൽ ഫോം ചെയ്തിട്ടുള്ളത്. ഈ മോൾട്ടൺ എൻ എ സി എല്ലിനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ദിസ് മോൾട്ടൺ എൻ എ സി എൽ, നമ്മൾ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിനകത്ത് മോൾട്ടൺ എൻ എ സി എല്ലിനെ എടുക്കുന്നു, അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് അയോൺ. അതെന്തൊക്കെയായിട്ട് മാറും? എൻ എ പ്ലസും സി എൽ മൈനസും അയോണുകളായിട്ട് മാറും. അപ്പം രണ്ട് അയോണുകൾ ഫോം ചെയ്തു, രണ്ട് ഇലക്ട്രോഡുകളുണ്ട്, ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, അടുത്തത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ. നമുക്കറിയാം നാച്ചുറലി ഈ എൻ എ പ്ലസ് അയോൺ എന്ന് പറയുന്നത് എങ്ങോട്ടേ പോകൂ? നെഗറ്റീവിലോട്ടേ പോകൂ. ശരിയല്ലേ മക്കളെ? നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആരാണ്? കാഥോഡ്. ഇനി ഈ സി എൽ മൈനസ് അയോൺ നെഗറ്റീവ് ചാർജുള്ള അയോണാണ്, ഇതെപ്പോഴും എങ്ങോട്ടേ പോകൂ? പോസിറ്റീവിലേക്കേ പോകൂ. എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേ പോകൂ? ആനോഡിലോട്ടേ പോകൂ. ഓക്കെ ആണേ. വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ദിസ് മോൾട്ടൺ എൻ എ സി എൽ, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് അയോൺ. ദിസ് എൻ എ പ്ലസ് അയോൺ മൂവ്സ് ടുവേർഡ്സ് എ കാഥോഡ് ഓർ മൈഗ്രേറ്റ് ടുവേർഡ്സ് എ കാഥോഡ് ആൻഡ് സി എൽ മൈനസ് അയോൺ മൈഗ്രേറ്റ് ടുവേർഡ്സ് എ ആനോഡ്. ഇനി സാറിന്റെ ചോദ്യം, എൻ എ എങ്ങനെയാണ് എൻ എ പ്ലസ് ആയത്? എൻ എ ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ എ എന്തായിട്ട് മാറുന്നത്? എൻ എ പ്ലസ് ആയിട്ട് മാറുന്നത്, അല്ലേ? ശരിയല്ലയോ മക്കളെ? അപ്പോൾ ഈ എൻ എ പ്ലസ് ആയിട്ട് മാറിയത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോഴായിരുന്നു. ഈ എൻ എ പ്ലസ് അയോണാണ് എങ്ങോട്ട് വന്നത്? കാഥോഡിലോട്ട് വന്നത്. അപ്പം അറ്റ് കാഥോഡ്, കാഥോഡിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ദിസ് എൻ എ പ്ലസ് അയോൺ കമ്പൈൻസ് വിത്ത് one electron and converted to Na and deposited at the cathode. Na plus ion engottu povum? Cathode lottu poi. Ippa namukku ariyam Na enganayirunnu? Na plus ayathu or electron ne release cheyidappozhaanu, oxidation nadannappozhaanu adu Na plus aayittu maariyathu. ആ ഒരു ഇലക്ട്രോണിനെ കാഥോഡിൽ ചെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ എ പ്ലസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? സോഡിയമായിട്ട് മാറി. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇവിടെ നമ്മൾ എടുക്കുന്ന ആ ഇലക്ട്രോഡുണ്ടല്ലോ അതൊരു ഇനേർട്ട് ഇലക്ട്രോഡായിരിക്കും. ഇനേർട്ട് തല്ലണ്ട അമ്മാവ നന്നാവത്തില്ല, അതുപോലെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോഡായിരിക്കും ആര്? ഇവിടെ എടുത്തേക്കുന്ന ആ കാഥോഡ്. അപ്പോൾ ഈ എൻ എ അവിടെ ചെന്ന് ഒരു ഇലക്ട്രോണിനെ മേടിച്ചു കഴിയുമ്പോൾ അത് എൻ എ ആയിട്ട് മാറും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. എവിടെന്ന് ചോദിച്ചാൽ, ജനറൽ പ്രിൻസിപ്പിൾസ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന, മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ഈ പ്രോസസ്സ് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇത് വൃത്തിയായിട്ട് പഠിച്ചാൽ അവിടെയും പ്രയോജനം ചെയ്യും. ഇനി സി എൽ എങ്ങനെയാ സി എൽ മൈനസ് ആയത്? സി എൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് സി എൽ മൈനസ് ആയിട്ട് മാറിയത്, അല്ലേ? ഈ സി എൽ മൈനസ് അയോൺ ആനോഡിലോട്ട് ചെന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു, സി എൽ മൈനസ് അയോൺ ആനോഡിലോട്ട് ചെന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? സി എൽ മൈനസ് അയോൺ ആനോഡിലോട്ട് ചെന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറി? സി എൽ ആയിട്ട് മാറി. ഇനി നമുക്കറിയാം സി എൽ എന്ന് പറയുന്ന ഒരു ഹാലജൻ ആണ്. ഹാലജൻസ് എന്ന് പറയുന്നത് മോണോ അറ്റോമിക് സ്റ്റേറ്റിൽ എന്തല്ല, സ്റ്റേബിൾ അല്ല. It is stable only at a dimeric form. So this Cl combines with another Cl forming Cl2. It's a gas and which is escaped through the evada kuda anode kaniyu. So the product obtained by the electrolysis of molten NaCl are sodium is at the cathode and chlorine gas at the anode. Clear? So next one is same substance, that is sodium chloride thanne. Ee sodium chloride ne thanne sir endu cheyan povu, electrolysis nadathan povu. Pakshe ivide edukkunna sodium chloride ennu parayunnathu aqueous sodium chloride aanu. Seriyalle? Aadyam molten sodium chloride ennu parayumbo avada sodium chloride mathrame ullu. അക്വസ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ആരും കൂടെ ഉണ്ട്?
വാട്ടറും കൂടെ ഉണ്ട്. സോ രണ്ട് കോമ്പൗണ്ടുകൾ അവിടെ ഉണ്ടല്ലോ. അപ്പം NaCl ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ എന്തായിട്ട് മാറും? Na+ Cl- ആയിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു H+ ആൻഡ് OH- അയോൺ. ശരിയല്ലേ? ഇത് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നേരത്തെ ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം രണ്ട് പോസിറ്റീവ് അയോണും രണ്ട് നെഗറ്റീവ് അയോണും ഉണ്ട്. അപ്പം നമുക്കറിയേണ്ടത് ഇതിൽ ഏത് അയോണിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്, ഏത് അയോണിനാണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി കൂടുതലുള്ളത്, അയാൾ എങ്ങോട്ട് പോവും? കാഥോഡിലോട്ട് പോവും. കമ്പയറിംഗ് വിത്ത് Na+ അയോൺ, H+ അയോൺ ഹാവിംഗ് ദ മോർ ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ, സോ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ ആനോഡ്. അതുകൊണ്ട് ഈ H+ അയോൺ ആയിരിക്കും എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്, കാഥോഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മക്കളെ, Na+ H+ രണ്ട് അയോണുകളുണ്ട്. ഈ രണ്ട് അയോണുകളിൽ Na+ും H+ ആണ്. ഈ Na+ലും H+ലും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി കൂടുതൽ H+ന്. അതുകൊണ്ട് അത് അങ്ങോട്ട് പോയി. എങ്ങോട്ട് പോയി? കാഥോഡിലോട്ട് പോയി. ആൻഡ് ഇറ്റ് വിൽ കമ്പൈൻസ് വിത്ത് 1 electron and converted to H. നമ്മൾ +1 ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. ആ മോണോ അറ്റോമിക് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ എന്തല്ല? സ്റ്റേബിൾ അല്ല. ഇറ്റ് ഈസ് സ്റ്റേബിൾ ഒൺലി അറ്റ് ഡൈമറിക് സ്റ്റേറ്റ്. സോ ദിസ് ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് അനദർ ഹൈഡ്രജൻ ഫോമിംഗ് H2 gas. പിടികിട്ടിയോ? ലൈക്ക് വൈസ് ഇവിടെ രണ്ട് നെഗറ്റീവ്ലി ചാർജ് അയോൺസ് ഉണ്ട്. Cl- ഉണ്ട്, OH- ഉണ്ട്. ഇവിടെ OH- ഉം Cl- ഉം. ഇതിൽ Cl- ഇലക്ട്രോണിനെ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. സോ ഇറ്റ് വിൽ റിലീസ് as 1 electron ആൻഡ് കൺവേർട്ടഡ് ടു Cl. വി നോ ദാറ്റ് Cl ഈസ് അൺസ്റ്റേബിൾ, സോ ഇറ്റ് വിൽ കമ്പൈൻസ് വിത്ത് അനദർ Cl ഫോമിംഗ് Cl2. So the product obtained by the electrolysis of aqueous NaCl is hydrogen and chlorine gases. During the electrolysis of molten NaCl, the product obtained are sodium and chlorine. So these are the things we studied up to now. Electrolysis, splitting up of a compound. Enda kooda parayunga padikkya. Okay. The splitting up of a compound into corresponding ions, eppo? By the passage of electricity. Adine vilikkuna perana electrolysis. Kazhinju. Adutathu, electrolysis is carried out in a special type of cell known as electrolytic cell. Appo nammada manasilotte adinte structure varanam. It consists of two metal rods. One is connected to the positive terminal of the battery known as anode. Another one is connected to the negative terminal of the battery known as cathode. Appo manasilottu vera sanam vannu. Kazhinja divasam njan paranju vannu cathode ne anode ne vera reethiyil namak endu cheyyam explain cheyyam. Ormayundennu njan vishwasikkunnu. Oxidation of cell aanu anode, reduction of cell cathode. Okay, then edu solution aano allengil edu substance ne aano ഇലക്ട്രോളിസിസ് നടത്തേണ്ടത് അതിൻ്റെ അക്വസ് അല്ലെങ്കിൽ മോൾട്ടൺ ഫോമിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. ഇവിടെ രണ്ട് ഇലക്ട്രോളിസിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് അക്വസ് NaCl-ൻ്റെയും രണ്ടാമത്തേന്ന് പറയുന്നത് മോൾട്ടൺ NaCl-ൻ്റെയും ഇലക്ട്രോളിസിസ് നമ്മൾ പഠിച്ചു. ഞാൻ ഒന്നും കൂടെ പറയാം, എൻ്റെ കൂടെ നോക്കിയിരുന്നോളുക. അക്വസ് NaCl എന്ന് പറയുമ്പോൾ ആദ്യം മോൾട്ടൺ NaCl. മോൾട്ടൺ NaCl-നകത്ത് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് എന്തൊക്കെയായിട്ടാണ് മാറുന്നേ? അത് Na+ ഉം Cl- ഉം അയോണായിട്ട് മാറും. ആ Na+ ഉം Cl- ഉം അയോണിൽ Na+ അയോൺ കാഥോഡിലോട്ട് പോവും. കാഥോഡിലോട്ട് പോകുന്ന Na+ അയോൺ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സോഡിയമായിട്ട് മാറും. Cl- അയോൺ ആനോഡിലോട്ട് പോവും. അവിടെ ചെന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്തിട്ട് Cl-ആയിട്ട് മാറും. അത് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? Cl2 ആയിട്ട് മാറും. അടുത്തത് അക്വസ് NaCl ആവുമ്പോൾ അവിടെ വാട്ടർ മോളിക്യൂളും കൂടെ ഉണ്ട്. വാട്ടറിനും എന്ത് നടക്കും? ഇലക്ട്രോളിസിസ് നടക്കും. H+ OH- അയോൺ ഉണ്ടാവും.
ഇനി ആ അക്വസ് എൻ എ സി എൽ ആവുമ്പോൾ അവിടെ രണ്ട് അയോൺസുകൾ, പോസിറ്റീവ് ചാർജുള്ള അയോൺസുകളുണ്ട്, എൻ എ പ്ലസും എച്ച് പ്ലസും, അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണുണ്ട്. അതിൽ എച്ച് പ്ലസ് ആനോഡിൽ കാഥോഡിലോട്ട് പോയി ഒരു ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്ത് എച്ച് ആയി മാറി, രണ്ട് ഹൈഡ്രജൻ തമ്മിൽ ചേർന്നിട്ട് എച്ച് ടു ഗ്യാസായി, സി എൽ മൈനസ് അയോൺ ആനോഡിലോട്ട് പോയി ഒരു ഇലക്ട്രോൺ തന്നെ റിലീസ് ചെയ്തിട്ട് സി എൽ ആയിട്ട് മാറി, രണ്ട് സി എൽ തമ്മിൽ ചേർന്നിട്ട് സി എൽ ടു ആയിട്ട് മാറി. ക്ലിയർ? സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഈ ഇലക്ട്രോളിസിസിനെ ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു ലോയുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോളിസിസിൻ്റെ ലോയാണ്. ഇലക്ട്രോളിസിസിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് ഫാരഡേ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഇലക്ട്രോളിസിസിന് ഒരു ലോ പ്രപ്പോസ് ചെയ്ത്. ഒരു ലോ അല്ല, രണ്ട് ലോ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് ഫാരഡേസ് ഫസ്റ്റ് ലോ, ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോൺ. അതായത് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആനോഡിലായാലും കാഥോഡിലായാലും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യും. അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനിലായിരിക്കും? ദ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ്, ദാറ്റ് ഈസ് ഡബ്ല്യു ആണെന്നിരിക്കട്ടെ. ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു the quantity of electricity passes through it, that is W proportional to Q, or W is equal to a constant Z into Q. This Z is known as electrochemical equivalent. ഈ Z എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ഫാരഡേസ് ഫസ്റ്റ് ലോ സേസ് ദാറ്റ് the mass of substance deposited or liberated at an electrode is directly proportional to the quantity of electricity passes through it, that is W proportional to Q, where W is the quantity mass of substance deposited or liberated, Q is the quantity of electricity passes through it. Then according to Faraday's first law, W is proportional to Q, W is equal to Z into Q, Z where Z is a constant known as electrochemical equivalent. Clear? So next one is Faraday's second law. Faraday's second law. Faraday's second law parayunnathu idaanu, when same quantity of electricity passes through different substances, രണ്ട് ഡിഫറൻ്റ് സബ്സ്റ്റൻസുകൾ എയും ബിയും, ഈ എയിലൂടെയും ബിയിലൂടെയും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോയാൽ എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന കറണ്ടിൻ്റെ അളവ് സെയിം ആണെങ്കിൽ, ഫാരഡേസ് സെക്കൻഡ് ലോ സ്റ്റേജ് ദാറ്റ് വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ഡിഫറൻ്റ് ഇലക്ട്രോലൈറ്റ് ദ ratio of substance deposited at this electrode is equal to what? The equivalent weight of the substances. That is, if it is A, mass of substance deposited at A is W1, B is W2, and angle W1 by W2 is equal to equivalent weight of A divided by equivalent weight of B. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ. ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി രണ്ട് ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റിനകത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻ്റ് മാസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. സോ ദിസ് ടോപ്പിക് ഈസ് ഓവർ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ഇൻ ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് Nernst equation, that is how to calculate the electrode potential. Electrode potential calculate cheyanayittu nammal use cheyina or equation aanu Nernst equation ennu parayunnathu. Valare simple aanu, sradhichu ketirunnolluga.
ഇതും കൂടെ കഴിഞ്ഞ് കൊറോഷനും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ തിയറി പാർട്ട് കഴിയുന്നു. ഈ തിയറി പാർട്ട് വെൽ ക്ലിയർ ആയി കഴിഞ്ഞ് നിങ്ങൾ അറിയിച്ചു കഴിയുമ്പോൾ മാത്രമേ എനിക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാൻ പറ്റൂ. ഇതിനകത്ത് ന്യൂമറിക്കൽസ് ഉണ്ട്. ഇപ്പോൾ തിയറി നല്ല ഡെപ്ത്തിൽ പഠിച്ചു പോവുക. ഇപ്പോൾ ഇലക്ട്രോളിസിസ് വരെ ഓക്കെ ആയി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേൺസ് ഇക്വേഷൻ. ക്ലിയർ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് നേൺസ് ഇക്വേഷൻ എന്ന് ഞാൻ പറഞ്ഞു. നേൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഇസ് ഈക്വൾ ടു ഇ സീറോ സെൽ പ്ലസ് 2.303 RT ബൈ എൻ ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം. ദിസ് ഇക്വേഷൻ ഈസ് അതർവൈസ് റിട്ടൺ ആസ് ഈ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് 2.303 RT divided by n of log concentration of m divided by concentration of mn plus. എന്താ ഇങ്ങനെ ഒരു പ്ലസും മൈനസും വന്നേ? മാത്സിൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, ലോഗ് എ ബൈ ബി ഇസ് ഈക്വൾ ടു ലോഗ് എ ബൈ ബി ഇസ് ഈക്വൾ ടു മൈനസ് ലോഗ് ബി ബൈ എ എന്നാണ്. ഇവിടെ ലോഗ് എം എൻ പ്ലസ് ഡിവൈഡഡ് ബൈ എമ്മിനെ ഞാനൊന്ന് തിരിച്ചപ്പോ മൈനസ് ലോഗ് എം ബൈ എം എൻ പ്ലസ് എന്ന് വരുമല്ലോ മക്കളെ. മനസ്സിലായോ? ഇ സെൽ ഇസ് ഈക്വൾ ടു ഇ സീറോ സെൽ പ്ലസ് 2.303 RT ഡിവൈഡഡ് ബൈ എൻ ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം ഓർ ഈസ് ഈക്വൾ ടു ഇ സീറോ സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ എൻ ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ്. ഇനി ഇതിനകത്ത് ഓരോ ടേം, ഈ സെൽ എന്ന് പറഞ്ഞാൽ ഈ സെൽ ഈസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. ഈ സീറോ സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു ജി സി എന്ന് പറഞ്ഞാൽ ആരാ? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണോ? അല്ല, യു ജി സി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇറ്റ്സ് വാല്യൂ ഈസ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 298 കെൽവിൻ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്. ആൻഡ് എഫ് ഈസ് ആരഡേസ് കോൺസ്റ്റന്റ്. എഫ് ഈസ് ആരഡേസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഫാരഡേസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 96,500 കൂളം. ആൻഡ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ എം എൻ പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. ഇനി ഒരു കാര്യം ഓർത്തോളുക, ഓൾവേസ് വി ആർ ടേക്കിംഗ് ദിസ് കോൺസെൻട്രേഷൻ ഓഫ് എം ഈസ് യൂണിറ്റി, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ ഈസ് മെറ്റൽ ഈസ് 1. ഓക്കെ, ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. ഇ സെൽ ഇസ് ഈക്വൾ ടു ഇ സീറോ സെൽ പ്ലസ് 2.303 RT divided by n of log concentration of mn plus divided by concentration of m. Okay, e cell ennu paranjal electrode potential of the cell, e zero cell ennu paranjal standard electrode potential, r ennu paranjal universal gas constant constant adinte value 8.314, then t ennu parna absolute temperature 298 kelvin, then n ennu paranjal number of electrons gained, എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ്, എം എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ, എം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ. ഇനി സാറൊന്ന് ചോദിച്ചോട്ടെ, കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഈസ് 1 എങ്കിൽ സാർ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ആർ 2.303 ഒരു കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ we can able to substitute these values, constant values in this equation. Am I right? ഈ ടേമുകളെല്ലാം പിടികിട്ടിയല്ലോ. എങ്കിൽ സാറ് ഈ കോൺസ്റ്റന്റ് വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനെ എനിക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാ ഈ സെല്ല് ഈ സെല്ല്
is equal to E zero cell plus 2.303 into 8.314 into 298 divided by 96,500 എന്ന് പറഞ്ഞാൽ E zero cell is E cell is equal to E zero cell plus 0.05912 divided by N. N മാറാം. ഇപ്പോൾ സി യു ഇസഡൻ ആവുമ്പോൾ സി യു 2+2 ആണ്. എം എൻ 3+ എന്ന് വന്നു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 3 ആണ്. മനസ്സിലായോ? അപ്പോൾ അത് വേരിയിങ് പാരാമീറ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എൻ എന്നിട്ടത്. അപ്പോൾ 0.05912 എൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ്. ഇത് കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഇക്വേഷൻ എത്ര തവണ, ഒരു തവണ സാറ് സിമ്പിളായിട്ട് പറയുന്നു എങ്കിൽ പോലും ബോർഡ് എക്സാമിന് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Write an equation to calculating electrode potential of a cell and explain the terms. അതിനകത്ത് ഓരോ ടേമും എടുത്ത് എഴുതി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ മാർക്കാണ്. ഇനി ഒരു ന്യൂമറിക്കൽ ഇതിനകത്തൊന്ന് ചോദിക്കാം. ഓക്കെ സാർ, അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മക്കളുമാരാദ്യം ഇത് നോക്കുക, എന്നിട്ട് ഇതൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇക്വേഷൻ ആദ്യം മുതൽ പറയുകയാണ്, എൻ്റെ കൂടെ പറഞ്ഞങ്ങ് പഠിക്കുക. E cell is equal to E zero cell plus 2.303 RT divided by N of log concentration of MN plus divided by concentration of M. ഇതിനെ തന്നെ വേറൊരു ഫോമാറ്റിൽ എഴുതാം. അപ്പം മാത്സിലെ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തു, ലോഗ് എ ബൈ ബി ഇസ് ഈക്വൾ ടു മൈനസ് ലോഗ് ബി ബൈ എ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ എഴുതി സാറ്? ഈ സെല്ല് ഇസ് ഈക്വൾ ടു ഇ സീറോ സെല്ല് മൈനസ് 2.303 RT ബൈ എൻ ഓഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് വരും. ശരിയല്ലേ? ഇനി ഓരോ ടേമും പറഞ്ഞേ. ഈ സെല്ല് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദ സെല്ല്, ഈ സീറോ സെല്ല് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ദെൻ നെക്സ്റ്റ് ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, അതിൻ്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 298 കെൽവിൻ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഓർ ഗെയിൻഡ്, എഫ് എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റൻ്റ്, വാല്യൂ അറിയാം 96,500 കൂളം. ശരിയല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ, കോൺസെൻട്രേഷൻ ഓഫ് എം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഈസ് ഓൾവേസ് യൂണിറ്റി. അപ്പോൾ ഇക്വേഷൻ ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഇ സെൽ ഇസ് ഈക്വൾ ടു ഇ സീറോ സെൽ പ്ലസ് 0.05912 ഡിവൈഡ് ബൈ എൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എം എൻ പ്ലസ്. അവിടെ വരെ എത്തിയല്ലോ. നന്നായിട്ട് മനസ്സിലായെങ്കിൽ ഞാനിത് ഒരിടത്ത് അപ്ലൈ ചെയ്യാൻ പോവാം, ഇത്തിരി കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതൊരു ഷോർട്ട് കട്ടും കൂടാണ്. ആ ഷോർട്ട് കട്ട് നന്നായിട്ട് മനസ്സിലായ ഏത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ സാറ്, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മുടെ നേരത്തെ പഠിച്ച ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. എന്തിൻ്റെയാ? നേരത്തെ നമ്മൾ പഠിച്ച ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് പഠിച്ചില്ലേ, അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ശ്രദ്ധിച്ചിരിക്കണം. ഇസഡൻ ബാർ ഇസഡൻ 2+ ഡബിൾ ബാർ സി യു 2+ ബാർ സി യു. ഇതല്ലേ മക്കളെ നമ്മുടെ ഗാൽവാനിക് സെല്ല് അല്ലെ ഇലക്ട്രോ കെമിക്കൽ സെല്ല്? അതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് എഴുതിയേക്കുന്നത്. ഇതെങ്ങനെ എഴുതിയേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു, ഓർമ്മയുണ്ടല്ലോ. ഇതിവിടുത്തെ ആനോഡാണ്, ഇതിവിടുത്തെ കാഥോഡാണ്. അന്ന് സാറ് സ്റ്റാൻഡേർഡ് ഹൈഡ്രോജൻ ഇലക്ട്രോഡ് പഠിപ്പിച്ചപ്പോൾ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിരുന്നു, ഈ സെല്ല് ഇസ് ഈക്വൾ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് പഠിപ്പിച്ചായിരുന്നു. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ശരിയല്ലേ? സാറ് ഈ കാഥോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ദാറ്റ് ഈസ് ഇ ഓഫ് സി യു 2+ ബാർ സി യു is equal to E0 Cu 2+ bar Cu plus 0.0591 by 2 log concentration of Cu 2+. Just apply.
ഇനി ആനോട് കണ്ടുപിടിക്കാൻ പോകുന്നു ഇ ഓഫ് ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് ഇസ് ഈക്വൽ ടു ഇ സീറോ ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് പ്ലസ് പോയിന്റ് നോട്ട് ഫൈവ് നയൻ വൺ ബൈ ടു ലോഗ് ഇങ്ങനെ കിട്ടും അല്ലേ. ഇനി സാറ് ചോദിക്കട്ടെ ഇസൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. ഈ സെൽ ഇസ് ഈക്വൾ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അപ്പൊ ഇതേ മൈനസ് ഇതേ എന്നല്ലേ മക്കളെ വരുന്നേ. സാർ ഈ ഒറ്റ സ്റ്റെപ്പിലിട്ട് തന്നെ അങ്ങ് എഴുതാൻ പോവാണേ. ഈ ഒറ്റ സ്റ്റെപ്പിലിട്ട് എഴുതുമ്പോ ഇ ഓഫ് സി യു ടു പ്ലസ് ബാർ സി യു മൈനസ് ഇ ഓഫ് ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് എന്ന് പറഞ്ഞാൽ സാറിന് ഈ സെൽ എന്ന് എഴുതാം. ഇസ് ഈക്വൾ ടു ഈ സീറോ ഓഫ് ഇതേ മൈനസ് ഓഫ് ഇത്രയെന്നല്ലേ വരുന്നേ. അപ്പൊ മൈനസ് ഇ സീറോ ഓഫ് ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് ഇ സീറോ സി യു ടു പ്ലസ് ബാർ സി യു മൈനസ് ഇ സീറോ ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇ സീറോ ഓഫ് കാഥോഡ് മൈനസ് ഇ സീറോ ഓഫ് ആനോഡല്ലേ. സോ ഇ സീറോ ഓഫ് സെൽ പ്ലസ് രണ്ടിടത്തും കോമൺ ആയിട്ട് പോയിന്റ് നോട്ട് ഫൈവ് നയൻ വൺ ബൈ ടു. പിന്നുള്ളത് എന്താ മക്കളെ, ലോഗ് സി യു ടു പ്ലസ് ലോഗ് സി യു ടു പ്ലസ് മൈനസ് ലോഗ് ഇസഡൻ ടു പ്ലസ് എന്ന് വരും. ശരിയാണോ? ഇതെന്ന് പറയുന്ന മാത്സിലെ അടുത്തൊരു ഇക്വേഷനാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലാണ് അത് കിടക്കുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്നാണ്. ശരിയല്ലേ? അപ്പൊ ആ ഫോമാറ്റി കിടക്കുന്നതുകൊണ്ട് പോയിന്റ് നോട്ട് ഫൈവ് നയൻ വൺ ബൈ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ലോഗ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി ദാറ്റ് ഈസ് സി യു ടു പ്ലസ് ഡിവൈഡഡ് ബൈ ഇസഡ് ആൻഡ് ടു പ്ലസ്. കഴിഞ്ഞു കണ്ടോ. ഇനി ഇതിന്റെ ഷോർട്ട് കട്ട് എന്താന്ന് ചോദിച്ചാൽ മക്കളുമാർക്ക് ഈ സീറോ സെല്ല് തന്നു. പറഞ്ഞ മനസ്സിലായോ? ഒരു സ്കീമാറ്റിക് ഒരു സെല്ലിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ തന്നു. ഫോർ എക്സാമ്പിൾ എ ബാർ എ ത്രീ പ്ലസ് ഡബിൾ ബാർ ബി ത്രീ പ്ലസ് ബാർ ബി എന്നൊരു ഇക്വേഷൻ ഒരു സെല്ലാണ് നമുക്ക് തന്നത്. ഇതിൽ നിന്ന് ഇത് ആനോടും ഇത് കാഥോഡുമാണെന്ന് മക്കളുമാർക്ക് അറിയാം. ശരിയല്ലേ മക്കളെ? അപ്പം ഇതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത്ര ഒന്നും ചെയ്യണ്ട, ഈ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്നാൽ മതി. ഈ സെൽ ഇസ് ഈക്വൾ ടു ഇ സീറോ സെല്ല് പ്ലസ് പോയിന്റ് നോട്ട് ഫൈവ് നയൻ വൺ ബൈ എൻ എന്നിന്റെ വാല്യൂ ത്രീ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡിലെ അയോണെ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡിലെ അയോൺ. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് കട്ടാ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ അറിയണം. സാറ് ഒന്നുകൂടെ പറയണോ ഇത് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യനായിട്ട് അങ്ങ് എഴുതണം. കാൽക്കുലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗാൽവാനിക് സെൽ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഇസഡൻ ബാർ ഇസഡൻ ടു പ്ലസ് ഡബിൾ ബാർ സി യു ടു പ്ലസ് ബാർ സി യു ബൈ യൂസിങ് നേൺസ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ആദ്യം എഴുതണം ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഈ കാഥോഡിനകത്ത് അപ്ലൈ ചെയ്തു, ഈ ആനോഡിനകത്ത് അപ്ലൈ ചെയ്തു, ആ കാഥോഡിൽ നിന്ന് ആനോഡിന്റെ കുറച്ചപ്പോൾ ഈ സെല്ല് ഇസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. സോ ഇ സീറോ സെല്ല് പ്ലസ് പോയിന്റ് നോട്ട് ഫൈവ് നയൻ വൺ ബൈ എൻ എന്നെ ഇവിടെ നിന്നാണ് കിട്ടിയേ ത്രീ ലോഗ് കോൺസ് ലോഗ് എ മൈനസ് ലോഗ് ബി ഫോമിലാണ് അത് വരുന്നത്, ലോഗ് എ ബൈ ബി. ക്ലിയർ? സിമ്പിളാ മക്കളെ. ഈ ഒരു ഒറ്റ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതാ സാറ് നേരത്തെ പറഞ്ഞത്, ഈ ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ സ്വയം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. കാൽക്കുലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഗാൽവാനിക് സെൽ ബൈ യൂസിങ് നേൺസ് ഇക്വേഷൻ. കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഡെറിവേഷൻ സ്വന്തമായിട്ട് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് ഇക്വേഷനകത്ത് ഒരു ചുമന്ന മഷി വെച്ച് വരച്ചിടുക, ഏതിനകത്തും കയറി അങ്ങ് അപ്ലൈ ചെയ്തേക്കുക. ഗുഡ്, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് രണ്ട് ഇക്വേഷൻ കൂടെ ഇതിനകത്ത് ഓർത്തിരിക്കാനുണ്ട്. ഒന്ന് പറയാം, ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഒന്നാമത്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നേൺസ് ഇക്വേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്.
ഇതിൻ്റെ ഡെറിവേഷനൊന്നും ഇന്നേ വരെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂ അതിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് നേൺസ് ഇക്വേഷനും എന്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ സീറോ സെൽ അറ്റ് ഇക്വിലിബ്രിയ ഇ സെൽ ഇസ് ഈക്വൾ ടു സീറോ എന്ന് വരും. ഇ സീറോ സെൽ ഇസ് ഈക്വൾ ടു 0.0591/n ലോഗ് കെ സി. കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇ സീറോ സെല്ല്, കാര്യം ഈ സെല്ലെന്ന് പറയുമ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അതെന്താവും? സീറോ ആവും. അപ്പം ഇ സീറോ സെൽ ഇസ് ഈക്വൾ ടു 0.0591/n ലോഗ് കെ സി. ഈ ഇക്വേഷനാണ് നേൺസ് ഇക്വേഷൻ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സാറ് ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞതേ ഉള്ളൂ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നേൺസ് ഇക്വേഷൻ ആൻഡ് ഫ്രീ എനർജി ചേഞ്ച്. ദാറ്റ് ഈസ് ഫ്രീ എനർജി ചേഞ്ച് പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ. ഡെൽറ്റ ജി, ഡെൽറ്റ ജി ഇസ് ഈക്വൾ ടു മൈനസ് 2.303 RT / n of ലോഗ് കെ സി. ഇത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സോറി, നേൺസ് ഇക്വേഷനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ആയിട്ടുള്ള ബന്ധം. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് നേൺസ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് ഓർത്ത് വെച്ചേക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരു ഏരിയ ഞാൻ പറയാനുണ്ട്, പറയാനുള്ളത് ഇതാണ്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡൈല്യൂഷൻ. അതൊരു ഗ്രാഫ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ രണ്ടാമത്തതെന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കലുണ്ട്, അത് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതെന്ന് പറയുന്നത് ഫ്രീ എനർജി, ഫ്രീ എനർജി നേൺസ് ഇക്വേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. So these all are about Nernst equation. So the last part of this chapter is athra important alla, namukku ariyavuna karyangalana corrosion. Corrosion ennu paranju kaniyal onnumilla. Corrosion ennu paranju kaniyal the metals are highly reactive in nature alle makkale. Metals gal ellam highly reactive aanu, adu kondu thanne nammal ee metals ne onnu aaruvayittu react cheyikkada thanne അറ്റ്മോസ്ഫറിക് ഏജൻറ്റുമായിട്ട് പോലും കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കോമ്പൗണ്ട് ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ആ മെറ്റൽ അതിൻ്റെ പ്യുവർ ഫോമിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുക, ഹൈഡ്രേറ്റഡ്, അതായത് അയൺ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന റസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് കൊറോഷൻ എന്ന് ചോദിച്ചാൽ, ദ ഡിസ്ട്രക്ഷൻ ഓഫ് എ മെറ്റൽ ബൈ ദ ആക്ഷൻ ഓഫ് ആൻ എൻവയോൺമെൻ്റൽ ഏജൻസി. ഒരു എൻവയോൺമെൻ്റൽ ഏജൻസിയുടെ ഇൻഫ്ലുവൻസ് മൂലം ഒരു മെറ്റൽ അതിന് ഉണ്ടാകുന്ന നാശം, അതിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. ആ കൊറോഷനകത്ത് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, ഒന്നെന്ന് പറയുന്നത് ബാരിയർ പ്രൊട്ടക്ഷൻ. ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻറ്റിങ്, ഓയിലിങ്, ഗ്രീസിങ്, അതായത് മെറ്റലിൻ്റെ സർഫസ് നമ്മളിതിനെ കോട്ട് ചെയ്യും. കോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെറ്റലും സറൗണ്ടിങ്ങുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് പ്രിവെൻറ്റ് ചെയ്യപ്പെടും. പ്രിവെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ മെറ്റൽ കൊറോഷനിൽ നിന്ന് എന്ത് ചെയ്യും, കൊറോഷൻ സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, സാക്രിഫൈസ് ചെയ്യുക, ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ ഇവിടെ ചെയ്യുന്നേ? ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു മെറ്റലാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന മെറ്റലിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്തങ്ങ് കോട്ട് ചെയ്യും. അപ്പം ഈ മെറ്റലിനല്ല ഡിസ്ട്രക്ഷൻ നടക്കുന്നത്, അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്ത ആളിനായിരിക്കും ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. ഗാൽവനൈസേഷൻ, ഗാൽവനൈസ്ഡ് അയൺ, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്തതെന്ന് പറയുന്നത് ബൈ യൂസിങ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. ഇപ്പോൾ നൗഡേയ്സ് നമുക്ക് ഒന്നാമതേ നമുക്ക് കിട്ടുന്ന മെറ്റൽസ് എല്ലാം കോട്ടഡ് ആണ് അല്ലേ, ബാരിയർ പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി അതുകൂടാതെ തന്നെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഉണ്ട്, അതായത് മെറ്റൽ ഈ കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ മെറ്റലിനെ എന്ത് ചെയ്യാം, കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാം. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ടോട്ടലായിട്ടുള്ള തിയറി പാർട്ട്.
ഞാൻ എടുത്ത് ഓർമ്മിപ്പിക്കുന്നു. തിയറി പാർട്ട് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ തിയറി പാർട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല, ഇതിനകത്തു നിന്ന് എന്തായാലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ തിയറി പാർട്ട് കഴിയുമ്പോഴത്തേക്ക് പുതിയ അറിവനുസരിച്ച് സെപ്റ്റംബറിൽ ക്ലാസ്സുകൾ തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരിട്ട്, അതായത് ഒരു ന്യൂമറിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനേക്കാൾ കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആയിരിക്കും. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്കിതിൻ്റെ ന്യൂമറിക്കൽ ചെയ്യാം. സോ നന്നായിട്ട് ഇത്രയും തിയറി പാർട്ട് NCERT കൂടെ വായിച്ചു പോവുക, പഠിക്കുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ വെരി സക്സസ്. താങ്ക് യു, സീ യു അഗെയിൻ.